السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضي الله عما بعد. സ്നേഹം ദിദികളായ സഹോദരിമാരെ, ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയ പ്രാധാന്യം പ്രസിദ്ധമാണ്. 14 നൂറ്റാണ്ടുകൾക്കപ്പുറം സമൂഹത്തിലെ സ്ത്രീകൾ എല്ലാ അർത്ഥത്തിലും അവഗണിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ അവർക്കെല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും നൽകി അവരുടെ സുരക്ഷയ്ക്കാവശ്യമായ എല്ലാ നിയമനിർമ്മാണങ്ങളും നടത്തി അവരെ പൂർണ്ണ അവസ്ഥയിലേക്ക് എത്തിച്ചത് ഇസ്ലാമിക നിയമങ്ങളായിരുന്നു. വളരെ പ്രധാനം, ഏതൊരു വിഭാഗത്തിൻ്റെയും ഉന്നതിയും ഉയർച്ചയും കൈവരിക്കാൻ പര്യാപ്തമാക്കുന്നത് തീർച്ചയായും വിദ്യാഭ്യാസമാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മതപരമായ അറിവ് ആർജിച്ചെടുക്കൽ വളരെ പ്രധാനമാണെന്ന കാര്യത്തിൽ സന്ദേഹമില്ല. ആണിനും പെണ്ണിനും ഒരുപോലെ വിജ്ഞാനം ആവശ്യമാണെന്ന് വിശുദ്ധ നബി വചനങ്ങൾ പഠിപ്പിക്കുന്നു. അൽഇൽമു ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. വിജ്ഞാനമാർജിക്കൽ എല്ലാ മുസ്ലിങ്ങളായ ആണിനും പെണ്ണിനും ഒരുപോലെ നിർബന്ധമാണെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് സച്ചരിതരായ മുൻഗാമികൾ ഉൾപ്പെടെയുള്ള സഹോദരിമാർ വൈജ്ഞാനിക രംഗത്ത് ഏറെ മുന്നേറിയിരുന്നു എന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഷിഫ ബിന്ത് അബ്ദില്ല റളിയല്ലാഹു അൻഹ എന്ന സഹോദരി, അവർ സ്വഹാബി വനിതയാണ്. നല്ല എഴുത്തും വായനയും അറിയാത്ത ഒരു സമൂഹം ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ നന്നായി എഴുതാനും വായിക്കാനും അവർക്കറിഞ്ഞിരുന്നുവെന്ന് മാത്രമല്ല, സ്ത്രീകൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി ഒരു പ്രത്യേക വിദ്യാലയം തന്നെ അവർ സ്ഥാപിച്ചിരുന്നുവെന്ന് ചരിത്ര രേഖകളിൽ കാണാൻ സാധിക്കും. അതുപോലെ പ്രവാചക തിരുമേനിയുടെ കാലഘട്ടത്തിലെ പല സ്ത്രീകളും ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബിവി റളിയല്ലാഹു അൻഹ, ഹഫ്സ ബിവി റളിയല്ലാഹു അൻഹ തുടങ്ങി നിരവധി വനിതാ രത്നങ്ങൾ വൈജ്ഞാനിക രംഗത്ത് ഏറെ മുന്നോക്കം പോയവരായിരുന്നുവെന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നു. പിൽക്കാലത്ത് ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നിരവധി അനവധി വനിതാ രത്നങ്ങൾ ചരിത്ര പ്രസിദ്ധനായ മുഹദ്ദിസ് അൽഹാഫിൽ അൽഹൈസമി റഹമഹുല്ലാ അദ്ദേഹത്തിൻ്റെ താരിഖിൽ കാണുന്നു. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ഹദീസിൻ്റെ കിതാബുകൾ പരിശോധിക്കാനും വിലയിരുത്താനും അദ്ദേഹത്തിന് സഹായകമായി പ്രവർത്തിക്കാനും നന്നായി സഹകരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ കിതാബുകൾ രചിക്കുന്നതിനും മറ്റും വലിയ പങ്കാളിത്തം വഹിച്ചിരുന്നുവെന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. വേണ്ട നഫീസത്തുൽ മുസ്ലിയ റളിയല്ലാഹു അൻഹ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പരയിലെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ്. അവർ മഹാനായ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ വിദ്യാലയത്തിൽ പോയി കൃത്യമായി പഠിച്ചിരുന്നുവെന്ന് മാത്രമല്ല, വൈജ്ഞാനിക രംഗത്ത് വളരെയേറെ മുന്നോട്ട് പോയി പുരുഷന്മാരെപ്പോലും പിന്നിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയ അവർ പിന്നീട് ഈജിപ്തിലെ കെയ്റോവിലെത്തി. കെയ്റോവിലെത്തിയ ഘട്ടത്തിൽ മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അവിടെയാണ് ജീവിച്ചിരുന്നത്. ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു, ലോകപ്രശസ്തനായ പണ്ഡിതൻ ഇമാമുൽ ഷാഫി റളിയല്ലാഹു അൻഹു മഹദി നഫീസത്തുൽ മുസ്ലിയ റളിയല്ലാഹു അൻഹുവിൻ്റെ വിദ്യാലയത്തിൽ പോയി അവരിൽ നിന്ന് വിജ്ഞാനം നുകർന്നിരുന്നുവെന്ന് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു താരിഖ് ഇബ്നു ഹല്ലിക്കാൻ. അതിൽ ഇക്കാര്യം ചരിത്രം ഉദ്ധരിച്ചിട്ടുണ്ട്. മഹാനായ ഹാഫിൽ ഇബ്നു ഹജർ അസ്ഖലാനി ആധികാരിക ചരിത്രഗ്രന്ഥം രചിച്ച മഹാനാണ്. അൽ ഇസ്വാബ ഫി തംയീസ് സ്വഹാബ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ചരിത്രകൃതിയാണ്. ഇന്നും ചരിത്രങ്ങൾ കുറ്റമറ്റ നിലയിൽ മനസ്സിലാക്കാനും ഉദ്ധരിക്കാനും നാം ആശ്രയിക്കുന്ന ഒരു ഗ്രന്ഥം ഹാഫിൽ ഇബ്നു ഹജർ അസ്ഖലാനിയുടെ ഈ ഗ്രന്ഥമാണ് അൽ ഇസ്വാബ ഫി തംയീസ് സ്വഹാബ. അതിൽ നിരവധി മഹാന്മാരായ ആളുകളുടെയും മഹതികളുടെയും ചരിത്രം രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്.
ആ ചരിത്ര ഗ്രന്ഥത്തിൽ വിശദമായി പരിശോധിച്ചു നോക്കിയാൽ വിശദമായി വിലയിരുത്തി നോക്കിയാൽ 1543 വനിതാ രത്നങ്ങളുടെ ചരിത്രം വെവ്വേറെ ഹെഡിംഗ് കൊടുത്ത് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അവരൊക്കെ പ്രശസ്തരായ കർമ്മശാസ്ത്ര പണ്ഡിതകളാണ്, പ്രശസ്തരായ ഹദീസ് പണ്ഡിതകളാണ്, പ്രശസ്തരായ ഖുർആൻ പണ്ഡിതകളാണ്, പ്രശസ്തരായ കവയത്രികളാണ്, സാഹിത്യകാരികളാണ്. ആ നിലയിൽ വൈജ്ഞാനിക രംഗത്ത് ഏറെ മുന്നോക്കം പോയ നിരവധി അനവധി വനിതാ രത്നങ്ങളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇസ്ലാം അങ്ങനെയാണ്, സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് പുരുഷന്മാർക്ക് നൽകുന്നത് പോലെ തന്നെ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. അത് വിദ്യാഭ്യാസം അടിസ്ഥാനപരമായ ഒരു സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് നിദാനമായതായതുകൊണ്ടാണ് വിജ്ഞാനത്തിന് ഇത്ര വലിയ പ്രാധാന്യം കൽപ്പിച്ചത്. സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസിൽ കാണാം, സഹോദരിമാർ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരാതി ബോധിപ്പിച്ചു, പ്രവാചകരെ ഞങ്ങൾക്ക് വിജ്ഞാനം പഠിക്കാൻ പുരുഷന്മാരെ പോലെ അവസരം കിട്ടുന്നില്ലല്ലോ, അവരെപ്പോഴും നിങ്ങളെ സമീപിക്കുന്നു, നിങ്ങളുമായി ബന്ധപ്പെടുന്നു, നിങ്ങളെ സദസ്സുകൾ ഒത്തുകൂടുന്നു, ഞങ്ങൾക്കാകട്ടെ പരിമിതികളുണ്ട്, എല്ലാ സദസ്സുകൾക്കും ഒരുപോലെ ഞങ്ങൾക്ക് ഒത്തുകൂടാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് വിജ്ഞാനം ഞങ്ങൾക്കും അവരെപ്പോലെ ലഭിക്കാൻ ഒരു സംവിധാനമുണ്ടെന്ന് വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകൾക്ക് പഠിക്കാൻ വേണ്ടി പ്രത്യേകം ആഴ്ചയിൽ ഒരു ദിവസം നിശ്ചയിച്ച് അവർക്ക് പ്രത്യേകം വനിതാ പഠന ക്ലാസ് ഏർപ്പെടുത്തിയെന്ന് സ്വഹീഹായ ഹദീസുകൾ രേഖപ്പെടുത്തി വെക്കുന്നു. ഈ തരത്തിൽ നിരവധി അനവധി ചരിത്ര രേഖകൾ കാണാം. ആ ചരിത്രപരമായ യാഥാർത്ഥ്യങ്ങളെ പിൻബലത്തോടുകൂടി തന്നെ, ആ പാരമ്പര്യത്തോടുകൂടി തന്നെ എക്കാലവും ഇസ്ലാമിക ലോകത്തെ സ്ത്രീകൾ വിദ്യാഭ്യാസ രംഗത്ത് ഏറെ മുന്നോക്കം പോയിരുന്നു എന്നത് ഒരു ചരിത്രപരമായ യാഥാർത്ഥ്യമാണ്. നമ്മുടെ നാട്ടിൽ ഇടക്കാലത്ത് സ്ത്രീകൾ വിദ്യാഭ്യാസ രംഗത്ത് പുറകോട്ട് പോകാൻ കാരണം ചരിത്രപരമായ പശ്ചാത്തലങ്ങളുണ്ട്. ആ പശ്ചാത്തലങ്ങൾ ഞാൻ ഈ ഹ്രസ്വ ഭാഷണത്തിൽ വിശദീകരിക്കുന്നില്ല. ചരിത്രം മാറി വന്നപ്പോൾ നാം വിദ്യാഭ്യാസ രംഗത്ത് ഏറെ മുന്നോക്കം പോയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയ വലിയ പരിഗണന എൻ്റെ സഹോദരിമാർ പഠിച്ചാലേ മനസ്സിലാക്കാൻ സാധിക്കൂ. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം 14 നൂറ്റാണ്ടുകൾക്കപ്പുറം പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ച നിയമമാണ് തൻ്റെ പങ്കാളി, ജീവിത പങ്കാളി, തൻ്റെ വരൻ ആരാണെന്ന് നിശ്ചയിക്കാനുള്ള അധികാരം മുസ്ലിം സഹോദരിക്ക് ഇസ്ലാം നൽകിയിട്ടുണ്ട്. അവൾ ഇഷ്ടപ്പെടാത്ത ഒരു ഭർത്താവിനെ സ്വീകരിക്കാൻ അവൾ നിർബന്ധിക്കപ്പെടുന്ന സാഹചര്യമില്ല. ഇതുപോലെ തന്നെ സമ്പത്ത് യഥേഷ്ടം ക്രയവിക്രയം ചെയ്യാനുള്ള അവകാശം വിശുദ്ധ ഇസ്ലാം സ്ത്രീക്ക് നൽകിയിട്ടുണ്ട്. എത്ര വേണമെങ്കിലും സമ്പത്ത് സമ്പാദിക്കാം, സ്വതന്ത്രമായി തൻ്റെ ഭർത്താവിന് ആ സമ്പത്തുമായി ഒരു ബന്ധവുമില്ല, ഒരു ലിങ്കുമില്ല, ഒരു കണക്ഷനുമില്ല, സ്വതന്ത്രമായി സർവതന്ത്ര സ്വതന്ത്രമായി കൈകാര്യം ചെയ്യുന്ന രീതിയിൽ എത്ര ബിസിനസ് നടത്താനും എത്ര വലിയ സമ്പത്ത് സംഘടിപ്പിക്കാനും ശേഖരിക്കാനും അവൾക്ക് വിശുദ്ധ ഇസ്ലാം അവകാശം നൽകിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിലെ അനന്തരാവകാശ നിയമപ്രകാരം ഏറ്റവും വലിയ സൗകര്യവും സമ്പത്തും അവൾക്കാണ് ലഭിക്കുന്നത്. ചിലർ പരാതി പറയാറുണ്ട് സ്ത്രീക്ക് ആണിൻ്റെ പകുതിയാണ് സ്വത്ത് ഇസ്ലാം അനന്തരാവകാശമായി നൽകിയത് എന്ന്. ചില ഘട്ടങ്ങൾ പകുതിയാണ്, പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇസ്ലാം എത്ര വിശാലമായിട്ടാണ് ഈ കാര്യം കൈകാര്യം ചെയ്തത്. എല്ലാ സാമ്പത്തിക ബാധ്യതകളും പുരുഷൻ്റെ മേലാണ് ഇസ്ലാം നിശ്ചയിച്ചു വെച്ചത്. വീടുണ്ടാക്കേണ്ടത് ആരാണ്? പുരുഷനാണ്. സ്ത്രീക്ക് എല്ലാവിധ സംരക്ഷണങ്ങളും വസ്ത്രവും ചെലവും സാമ്പത്തിക സൗകര്യങ്ങളും വീട്ടിൽ പാചകക്കാരി, അവളുടെ വീട്ടിൽ ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇവൾക്കൊരു പാചകക്കാരി വരെ, അവൾക്ക് കുളിക്കാൻ വെള്ളം ചൂടാക്കുന്ന സംവിധാനം വീട്ടിലുണ്ടായിരുന്നെങ്കിൽ അത്തരം പരിചാരകരെ വരെ വീട്ടിൽ നിശ്ചയിച്ചു കൊടുക്കണം, എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് കൽപ്പിക്കുന്നതോടൊപ്പം അവൾക്ക് അവളുടെ കാര്യം മാത്രമല്ല മക്കളുടെ ഭക്ഷണം, വസ്ത്രം, വിദ്യാഭ്യാസം, ഒരു വീട്ടിലെ സാമ്പത്തിക ബാധ്യതകൾ എന്തൊക്കെ വരുന്നുണ്ടോ ഇത് മുഴുവൻ ഇസ്ലാം നിശ്ചയിച്ചത് പുരുഷൻ്റെ ബാധ്യതയാണ്. സ്ത്രീക്കൊരു ബാധ്യതയുമില്ല. സ്വത്തിൻ്റെ പകുതി എന്നാലും സ്ത്രീകൾക്ക് ലഭിക്കുന്നു. പിന്നെ എന്തിനാണ് സ്വത്ത് എന്ന് ചോദിച്ചാൽ, സമ്പത്ത് എന്ന് ചോദിച്ചാൽ, ഒരു പോക്കറ്റ് മണി എന്ന് പറയാം. സ്ത്രീയുടെ സ്വത്തിൽ നിന്ന് നയാ പൈസ അനന്തരാവകാശമായി 10 സെൻറ്റ് ഭൂമി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ചെലവഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. 10 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ഫിൽസ് പോലും ചെലവഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇങ്ങനെ ഉദാരമായ സമീപനം സ്ത്രീകളോട് സ്വീകരിച്ച്
എല്ലാ ഭാരിച്ച ബാധ്യതകളും പുരുഷന്റെ മേൽ നിശ്ചയിച്ചത് ഉൾപ്പെടെയുള്ള വിശാലമായ ഇസ്ലാമിക നിയമങ്ങൾ സ്ത്രീ സമൂഹത്തിന് ഇസ്ലാം നൽകിയ പരിഗണനകളും മനസ്സിലാക്കണമെങ്കിൽ നന്നായി ഇസ്ലാം സ്ത്രീകളെ കുറിച്ച് പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ തയ്യാറാകണം. ഇത് വലിയ ഒരു സൽക്കർമ്മമാണ്. ഏറ്റവും വലിയ സൽക്കർമ്മം വിജ്ഞാനം പഠിക്കലാണ്, വിജ്ഞാന നുകരലാണ്. എൻ്റെ പ്രിയപ്പെട്ട പൊന്നു സഹോദരിമാർ, ഈ മേഖലയിൽ സജീവമായി ശ്രദ്ധ പതിപ്പിച്ച് നിങ്ങൾ വിവാഹ ജീവിതത്തിൽ പ്രവേശിച്ചാലും ഇന്ന് ഓൺലൈൻ വഴി നന്നായി പഠിക്കാനുള്ള സൗകര്യമുണ്ട്. ഇസ്ലാമിനെക്കുറിച്ച് നന്നായി പഠിക്കുക, ഖുർആൻ പഠിക്കുക, ഹദീസ് പഠിക്കുക, കർമ്മശാസ്ത്ര ഗ്രന്ഥ നിയമങ്ങൾ പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നായി ഇസ്ലാമിനെക്കുറിച്ച് അടുത്തറിഞ്ഞ് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ സഹോദരിമാർക്കൊപ്പമായി പങ്കുവെക്കാനും ഇതുവഴി വലിയ പുണ്യം നേടി സ്വർഗീയ ലോകത്ത് ഉന്നതമായ പദവി നേടിയെടുക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.